തെറ്റിനേക്കാട്ടും മുപ്പാട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അവിടെ മറ്റൊരു ആനകൾ കുറവാ, ആനക്കാർ കൂടുതൽ. അപ്പോൾ ഒരു ആനക്കാരൻ വീട്ടിലിരിക്കുന്നെങ്കിൽ അയാൾക്ക് ഒരു ദിവസത്തെ ഒരു നേരത്തെ അരി മേടിക്കാനുള്ള ഞങ്ങൾക്കിടെ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ബൈജേട്ടൻ ആനപ്പണികളൊക്കെ റെസ്റ്റ് എടുത്തു, അല്ലെങ്കിൽ കുറച്ച് ആൾ വിട്ട് നിന്നു, അതിനുശേഷം സ്കൂളിൽ ഉപയോഗിച്ച് അഞ്ച് വർഷത്തോളമായി. ഇത് ഉണ്ണിയേട്ടൻ എന്ന് നമ്മുടെ ബൈജേട്ടൻ്റെ സ്കൂളിലുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്കൂളുപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് സ്കൂളിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്, ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പം സ്കൂളുപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിന് വേണ്ട സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ്, അതിന് വേണ്ട വാഹന സൗകര്യം എന്തൊക്കെയാണ്, എത്ര പേരടങ്ങുന്നതാണ് സ്കൂള്, അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അംഗീകരിച്ചുള്ള സ്കൂളാണ്, രജിസ്റ്റേർഡുള്ള സ്കൂളാണ്, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സ്കൂളിൽ മൊത്തം 22-23 അംഗങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാമെന്ന് പറഞ്ഞാൽ 6 അല്ലെങ്കിൽ 7 ഡ്യൂട്ടിക്ക് പോകാം. അപ്പോൾ അങ്ങോട്ട് മാറ്റിമറിച്ചും കുട്ടികളെയും ഇപ്പോൾ 2 സെക്ഷൻ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ 6-12 ആളെ പറഞ്ഞയക്കും. വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വാഹനം ഇല്ല, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഇത്. സ്വന്തമായിട്ടൊരു വാഹനം മേടിക്കാനുള്ള സാമ്പത്തിക ശേഷി കുറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ. അല്ലാണ്ടിപ്പോൾ നമുക്ക് സാമ്പത്തികം ഉണ്ടായിട്ട് മേടിക്കേണ്ട നടക്കുന്ന ആൾക്കാരല്ല നമുക്കെന്ന് വെച്ചാൽ. ഞങ്ങളൊക്കെ എല്ലാവരും അന്നാണ് പണിയെടുത്ത് അന്നാണ് ജീവിക്കുന്ന വ്യക്തിയാണ്. പിന്നെ സാമഗ്രികളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, ഒരാനെ പിടിക്കേണ്ട എല്ലാ സാമഗ്രികളും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ സ്കൂള് രൂപീകരിക്കാൻ ഉള്ള കാരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഉണ്ണീഷൻ ഞങ്ങളുടെ സ്കൂളിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ കുറെ ആൾക്കാർ വരാറുണ്ട്, ആരും വന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ പിന്നെ ഞാൻ വിളിച്ചു വരുത്തിയെന്ന് മാത്രം. ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തതാണ്. നമ്മൾ ആനക്കാർക്കാണെങ്കിലും ഇപ്പോൾ കാണികൾക്കാണെങ്കിലും അവരുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം നമ്മളാൽ കിട്ടി കഴിഞ്ഞാൽ അതൊരു ആശ്വാസമാണല്ലോ എന്നുള്ളത് തോന്നിയതിൻ്റെ പേരിലാണ്. പിന്നെ എന്ന് വെച്ചാൽ ഈ തൊഴിലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാണ് ആനപ്പണി എന്ന് പറഞ്ഞാലും ഇപ്പോൾ സ്കോഡ് വർക്ക് എന്ന് പറഞ്ഞാലും വലിയ വ്യത്യാസമില്ല. ആനയില്ല എന്നുള്ളൂ, ആനയുടെ കൂടെ തന്നെയാണ്, പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ആന ഇല്ല എന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആന തെറ്റിനേക്കാട്ടും മുപ്പാട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അവിടെ എന്നുവെച്ചാൽ ഒരു പുരപ്പറമ്പി വന്നു കഴിഞ്ഞാൽ ഒരു ആന വന്ന് നിന്നു, അപ്പോൾ നമ്മൾ ആ പരിസരത്തിൽ നിന്ന് ഒരു 2-3 മീറ്റർ അകലത്തേക്ക് ആൾക്കാരെ മാറ്റി നിർത്തി. ഇനിയിപ്പോൾ ഒരു ആനക്കാരൻ്റെ കൂടെ വേറെ ആരും ഒരു വ്യക്തി ഇല്ലെങ്കിൽ തന്നെ നമ്മൾ എന്നോടാണെങ്കിൽ പൊന്നു ചേട്ട അല്ലെങ്കിൽ വൈചേട്ട അല്ലെങ്കിൽ ആരെങ്കിലോടും പറയുന്നു ചേട്ടാ, അതിപ്പോൾ ആ പട്ടം നിർത്തുന്ന വന്നിട്ട് നമ്മളത് കൊണ്ടുവന്നിട്ട് കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ആ പരിപാടി കഴിയുന്നവരെ നമ്മൾ അവരുടെ കൂടെ നിന്നിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു പുരോർമ്മി ചെന്ന ഒരു വ്യക്തിയല്ല ഉണ്ടാവുക, 10,000, 10,000, 10,000 സ്ഥലങ്ങളുണ്ട്. പരമാവധി നമ്മൾ അവരോട് പറയും ചേട്ടാ നിങ്ങളുടെ പരിപാടിയാണ്, അത് ഭംഗിയാക്കേണ്ട കടമ നിങ്ങൾക്കുള്ളതാണ്, അതിനൊരു സുരക്ഷയ്ക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്, അപ്പം ഞങ്ങൾ പറഞ്ഞ നിങ്ങളൊന്ന് കേൾക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ സ്കൂള് ഇപ്പം മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ ഒരു 50 പരിപാടിയുടെ അടുത്ത് തന്നെ ഈ സീസണിൽ നമുക്ക് കിട്ടി. നമ്മളെ ഏറ്റവും വലിയ പരാജയം എന്നല്ല നമുക്ക് വേണ്ട ഒരു സാധനം നമ്മൾ വാഹനമാണ്. നമുക്കൊരു വാഹനം ഇല്ലാത്തൊരു കുറവ് നമുക്ക് നല്ലോണം കാണിക്കുന്നു. അപ്പോൾ അതേമാതിരി തന്നെ ഇപ്പോൾ നമ്മൾ ചെല്ലണോട് തന്നെ കമ്മിറ്റിക്കാർ നമ്മളോട് പറയും, ആ നിങ്ങൾ അടുത്ത കൊല്ലം നിങ്ങൾ തന്നെ വന്നാൽ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ പെരുമാറ്റ ഗുണം കൊണ്ടാണത്. നമ്മൾ ഒരുപാട് ഇപ്പോൾ കുറേ സ്ഥലത്ത് തന്നെ ഇപ്പോഴും നമ്മൾ അടുത്ത കൊല്ലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് പോയിട്ടും ആരും പൊട്ടഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നമ്മൾ അവരൊപ്പം നിന്നിട്ട് അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ നമ്മളോട് എല്ലാവർക്കും ഭയങ്കര സഹകരണമാണ്. പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ഒരു പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു 6 ആൾ നമ്മൾ ഒരു 20-25 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ വണ്ടി വാടക വിളിച്ചിട്ട് പോണത്. അപ്പോൾ ഒരു 10,000-2,500 രൂപ വണ്ടി വാടകയും പിന്നെ 6 ആൾക്ക് ഒരു 1,000 രൂപ വെച്ചിട്ടുള്ള കൂലി ഡേ നൈറ്റ് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്കൊരു വല്യക്കാശി. അതിപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് ചായ കുടിയോ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിയോ അല്ലെങ്കിൽ ഒരു ചായയും കടി അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിച്ചാൽ അതിന് 10-100 രൂപ പോകും. പിന്നെ ബാക്കിയുള്ളത് കുടുംബത്തേക്ക് കൊണ്ടുവരാൻ പറ്റും.
ഇതാണ് നമ്മുടെ ഒരു പേയ്മെൻ്റ് എന്ന് പറഞ്ഞുള്ള ഒരു സാധനം. പിന്നെ ദൂരത്തേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് വണ്ടിക്കാശ് കൂടുമ്പോൾ നമ്മളെ വണ്ടിക്കാശ് പറയാറുണ്ട്. അല്ലാണ്ട് എക്സ്ട്രാ പിന്നെ വെച്ചാൽ വല്ല ഒരു ആനകൾ തെറ്റുമ്പോഴൊക്കെയാണ് പിന്നെ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ആനകൾ തെറ്റിപ്പിടി പിന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വെച്ചിട്ടാണത് നമ്മൾ ഫസ്റ്റിൽ വാരിക്കാട്ട് കാർത്തികായ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആന ഇവിടെ എത്ര പ്രയാറ് ഇവിടെ ഒരു ഉമ്മൻചാണ്ടി സാറ് വരണൊരു പരിപാടി ഉണ്ടായിരുന്നു. സ്വീകരണത്തിന് വന്നിട്ട് പ്രയാറ് വെച്ചിട്ട് ആന തെറ്റി. ആന ഫാരിസ് എന്ന് പറഞ്ഞൊരു പയ്യ ഉണ്ടായിരുന്നു, ചേറ്റുകളുള്ളതാണ്. അതിനെ ബെൽറ്റടിച്ച് പിടിച്ച ആള് ഞാനാ. അങ്ങനെ ആ ഇത് സംഭവത്തിന് ശേഷം പിന്നെ ഞങ്ങൾ സ്കോഡ് പരമായിട്ട് സ്കോഡായിട്ട് പോയിട്ടല്ല ഇത്, അത് പിന്നെ അത് അതിൻ്റെ ഉടമസ്ഥൻ വിളിച്ചിട്ട് പോയതാണ്. പിന്നെ ഞങ്ങൾ പരിപാടി കാണാനായിട്ട് നമ്മൾ ചാഴൂര് ചെറുപ്പ് ചാഴൂര് എന്ന് പറയുന്നത് പെരുമോട്ട് കാര്യം. ആ ചാഴൂര് ഞങ്ങൾ ഇതേമാതിരി ഞങ്ങൾ കുറച്ച് ആൾക്കാർ പരിപാടി കാണാൻ വേണ്ടി നിൽക്കും. അപ്പോൾ മൂന്നാന പരിപാടി ചെറുക്കലി കാളി ആസനാണ് നടുക്കളി വലത്തെ കൂട്ട് വേറാന ഇടത്തെ കൂട്ട് വേറെ അങ്ങനെ മൂന്നാന അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ചെറുക്കലി കാളി ഒളരി കാളി ആസനാന സോറി ചെറുക്കലി കാളിയല്ല കേട്ടോ ഒളരി കാളി ആസനാന മറ്റേ ആന കയറി കുത്തി. അങ്ങനെ കുത്തി ഉണ്ണിണ്ടായിരുന്നു അവിടെ ഒന്ന് ഇവനെ ഞാൻ വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ പെട്ടെന്ന് അത് തെറ്റനോടുകൂടി തന്നെ ഞാൻ ഇവനെ വിളിച്ചു. പിന്നെ എൻ്റെ അനിയൻ വീട്ടിലുണ്ടായിരുന്നു, അവനെ വിളിച്ചിട്ട് നമ്മുടെ സാമഗ്രികളൊക്കെ ഒന്ന് കൊണ്ടുപോരെ, ആന അവിടെ തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കിനും ഇവനും പെട്ടെന്ന് അവിടെ എത്തി. അനിയൻ സാമഗ്രികളൊക്കെ കൊണ്ടുവന്നു. അവിടെ കുറച്ച് നേരം ആന കളിച്ചെങ്കിലും കൂടി ഒരു വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അതിക്കുള്ളിൽ ഞാൻ ബെൽറ്റ് അടിച്ചു ആന പിടിക്കലും ആ കയറിൻ്റെ വശം ഇവൻ കെട്ടലും ഒരുമിച്ചായിരുന്നു. ആ ഒരു ഒറ്റ ഇതിൽ തന്നെ ആന അവിടെ നിന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് സംഭവം അടിച്ചിട്ട് പൊളിക്കാണ്ടൊക്കെ അത് ക്യാച്ച് അടിക്കണോ കയറിയിട്ടുള്ള ഒപ്പം അത് പൊക്കനാശം എന്നാൽ പറഞ്ഞു ഒരു ചാനലിൽ. അത് പിന്നീട് നടന്ന ആൾക്കാരൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ അത് അത് അതിൽ നമുക്ക് നല്ലൊരു അഭിമാനമാണ് തോന്നിയത്. എന്ന് വെച്ചാൽ ലക്ഷങ്ങളും കോടികളും നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരാനെ നിഷ്പ്രയാസം നമ്മൾ പിടിച്ചു കെട്ടി, അത് നമുക്കൊരു പ്രൗഢി തന്നെ തോന്നിയത്. അത് നമ്മളെ എന്നോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച നമ്മുടെ ചിറ്റിലപ്പള്ളി ശ്രീധരേട്ടൻ ശ്രീധരേട്ടൻ്റെ ഒരു സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. നമുക്കൊരു ചെറിയൊരു തുകയൊക്കെ തന്നിട്ടാണ് ആൾ പോയത്. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും കൂടി ആൾ അത് തന്നിട്ടാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഒരു പണിയായിട്ട് വരുന്ന ഒരു ഇത് മുള്ളത്ത് ഗണപതിയാണ്. ഏഴാം കല്ലിൽ നിന്ന് ആശാറോട് വരെ ഓടി അവിടുന്ന് ആന രാത്രി ഓടി പുലർച്ചെയാണ് ആന പിടിച്ചത്. നമ്മളവിടെ ചെന്ന് ഞാൻ്റെ പിന്നാലെ കുറേ ഓടി, സ്കൂടുകാർ മുഴുവനും നാട്ടുകാരും ഉണ്ട്, ഓടി ആനെ പിടിച്ചു. ഞങ്ങളവിടെ പിടിച്ചു കെട്ടി. അത് അപ്പോഴും ഈ നമ്മൾ ചിറ്റിലപ്പള്ളി ശ്രീരാട്ടൻ വിളിച്ചിട്ടാണ് നമ്മൾ പോണത്. നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട് അഖിൽ, അവനെ വിളിച്ചു, അവൻ നമ്മളെ വിളിച്ചു. അപ്പോഴേക്ക് തന്നെ നമ്മൾ വണ്ടി നമ്മൾ എപ്പോഴും ഇനി ടൈം എപ്പോൾ വിളിച്ചാലും വരാൻ വേണ്ടി കിടക്കണ വണ്ടികൾ ഇഷ്ടംപോലെ നമുക്ക്. അപ്പം അതിൻ്റെ പേരിൽ ആ വണ്ടിക്കാരനെത്തി നമ്മളെ സാമഗ്രികളൊക്കെ കയറ്റി അവിടെ ചെന്നു ആനയെ പിടിച്ചു. അവിടെ സെറ്റപ്പാക്കി കൊടുത്തു. നമ്മൾ ഒരു തുക പറഞ്ഞു. ആ തുകയെക്കാട്ടും കൂടുതലാണ് ശ്രീധരേടൻ നമുക്ക് തന്നത്. നമ്മൾ തുക പറഞ്ഞെങ്കിലും കൂടിയിട്ട് അതിലും പൈസ കൂടുതലാണ് നമുക്ക് ശ്രീധരേടൻ തന്നെ. എന്നുവെച്ചാൽ നമ്മൾ അത്രയും പണി എടുത്തിട്ടുണ്ടെന്നുള്ള ആൾക്ക് മനസ്സിലാകും. ചില കിലോമീറ്റർ കണക്കിനാണ് ഇതിൻ്റെ പിന്നാലെ ഓടിയിട്ടുള്ളത്. പുലർച്ചെ 3 മണിക്ക് തെറ്റി ആനയെ പിന്നാലെ മറ്റേ സാഹചര്യത്തിലാണ് ആന നോക്കുന്നത്. ഇത്ര ഗ്യാപ്പിൽ വിട്ട് ഞാൻ വിട്ടിട്ട് പിന്നെ മതില് തള്ളിയിട്ട് ഫുള്ള് ഈ പറന്നിറക്കുന്ന ഇതിനുള്ളിൽ കൂടെ കമ്പിനുള്ളിൽ കൂടെ പിടുത്തം തരുന്നില്ല അങ്ങനെ പോയിരുന്നാണ്. രാംശേട്ടനെ ചെയ്യാൻ നോക്കിയാണ്. രാംശേട്ടൻ പറഞ്ഞു കാക്ക തന്നെ ആന ചെയ്തു, പക്ഷെ ബായും കൂടി ഞാൻ രക്ഷപ്പെട്ടു. ശ്രദ്ധിക്കണ ആൻ്റെ തൂകുമ്പോൾ ആന ചെയ്യൂടാറുണ്ട്. പക്ഷെ ആനെ പിടിച്ചു നമ്മൾ. അപ്പൊ നമ്മളൊക്കെ അത്ര നേരം കഷ്ടപ്പെട്ടിട്ട് ശ്രീധരണ മനസ്സിലായി സാറ് പൈസ മേടിച്ചല്ലോ കേട്ടോ, മേടിക്കാൻ ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞു വേണ്ട ചേട്ടൻ ഒന്നും പറഞ്ഞു നിങ്ങൾ പറഞ്ഞോക്കളാ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വളരെ ചുരുക്കി 12,000 രൂപ പറഞ്ഞു. അപ്പൊ ആള്
അല്ല എമൗണ്ട് പറയാൻ പാടില്ല, അപ്പോൾ അത്ര അത് കുറവാണ്. പക്ഷേ ഞങ്ങൾക്കത് ഒരാനക്കാരനാണ്, ഇങ്ങനൊരാനക്കാരനാണ് എൻ്റെ ആശാന്. പക്ഷേ ശ്രീധരാടനും ആനക്കാരനും മുതലാളിയും കൂടി ആൾക്കറിയാം അതിന് വിഷമം. പറഞ്ഞു അത് പോരല്ലോ മക്കളെ കാരണം മതിയേട്ടാ. നമ്മൾ വണ്ടി ആംബുലൻസ് പൈസ ഇത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പറയുക അല്ലേ പരിപാടി. അതായത് ഈ കഴിഞ്ഞ മുമ്പിലത്തെ മാസം 31st ആല പരിപാടി അന്ന് ഞങ്ങൾക്കന്ന് രണ്ട് ഡ്യൂട്ടി ആയിരുന്നു. രണ്ട് ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഒരു ടീം ആലയിലും ഒരു ടീം പാലക്കാടായിരുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു സന്ധ്യ സമയത്ത് ഒരു വിളി വന്നു. അതേപോലെ നമ്മുടെ ഈ അഖിൽ എന്ന് പറഞ്ഞ പയ്യൻ തന്നെയാണ് വിളി വന്നത്. വിളി വന്നു നമ്മൾ അവർ അപ്പോൾ അവിടെ പരിപാടി എന്ന് വിളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ആല കമ്മിറ്റിക്കാരോടാണ് വെച്ചാൽ അത്രയധികം നമ്മളോട് അവർ സഹകരിച്ചു. എന്നുവെച്ചാൽ വെച്ചാൽ അവർ പരിപാടി സ്ഥലത്ത് നമ്മൾ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ നമ്മളോട് പൊക്കോളാൻ പറഞ്ഞത് ആല കമ്മിറ്റിക്കാരാണ്. അപ്പോൾ അവരോട് പ്രത്യേകം നന്ദി പറയണം ഈ അവസരത്തിൽ. എന്നുവെച്ചാൽ നമുക്ക് അവരും ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന അവരാണല്ലോ. അപ്പോൾ നമ്മളവിടെ ചെന്നു, അവിടെ ചെന്നു നമ്മുടെ എന്നുവെച്ചാൽ അരഞ്ഞാണില്ലാത്ത കുട്ടികളെ പോലെയായിരുന്നു ആന അവിടെ നിന്നിരുന്നത്. ഒരു ചങ്ങലില്ല ആനക്ക്, ഒരൊറ്റ ചങ്ങലില്ല. ആകെ കൂടി വാരങ്ങളെ പൊട്ടിയതിൻ്റെ ഒരു കഷ്ണം അതൊരു താന കൊമ്പത്തും വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊട്ടും മുല പിടിക്കാനേ വല്ലൊരു ഇത് വേണ്ടേ. അങ്ങനെ ഒരു നിലയ്ക്ക് ഇവർ പിടിച്ച് ആന കെട്ടി നിർത്തിയെങ്കിലും കൂടിയിട്ട് നമ്മളും അവിടെ നിന്ന് പാലക്കാട് നിന്ന് അതേമാതിരി തന്നെ പാലക്കാടുള്ള കമ്മിറ്റിക്കാരോടും പ്രത്യേകിച്ച് നന്ദി പറയാണ്ട് നമ്മളും അവിടെ നിന്ന് പാലക്കാട് നിന്ന് 1.5 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തി. നമ്മൾ ആന പിടിച്ചു, ആന അവിടെ നിന്ന് അത് സഹകരിച്ചു. അതിൻ്റെ ഇടയിൽ വേറൊരു ടീമുണ്ട്, കൊടുങ്ങല്ലൂര് ആനപ്രേമി സംഘം എന്ന് പറഞ്ഞ ഒരു ടീമുണ്ട്. ആ പിള്ളേരെല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചൊരു പിള്ളേരാണ്. കൊടുങ്ങല്ലൂർ താനപ്രേമി സംഘത്തിലെ പിള്ളേരെല്ലാവരും ഈ ആനയെ പിടിച്ച് കെട്ടാനും പിടിച്ച് ആന കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കുന്നവരെല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആനയുടെ അടുത്ത് പെരുമ്പോൾ ഈ കാണികളായ ആൾക്കാർ ഈ ആനയെ കല്ലെടുത്ത് ചിലപ്പോൾ നമ്മളൊരു ആനയെ കല്ലെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ശ്രദ്ധ തെറ്റിക്കാനാവും. ആൾക്കാരത് കണ്ടിട്ട് കല്ലെടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ 2-3 ആൾക്കാർക്ക് പരിക്ക് പറ്റിയോ. ഒരിക്കലും ദൈവത്തോടത്ത് എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഒരു ആന തെറ്റിയാലും നാട്ടുകാർ കല്ലെടുത്തെറിയരുത്. എന്നുവെച്ചാൽ അതിൻ്റെ അടുത്ത് ചെന്ന് പെരുമാറുന്ന ആൾക്കാർക്കാണ് ഇത് കിട്ടണത്. അത് പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ നമുക്ക് അനുഭവം കൊണ്ടാണ് ഈ പറയണേ. ഈ അഖിൽ എന്ന് പറഞ്ഞ പയ്യൻ്റെ തല പൊളിഞ്ഞു, വേറൊരു പയ്യൻ്റെ തല പൊളിഞ്ഞു, വേറൊരു ചെക്കൻ്റെ കാല് പൊളിഞ്ഞു. അപ്പോൾ ഈ നമ്മൾ ഈ ഇരുട്ടത്താണ് നമ്മൾ ഈ ആനൻ്റെ അടുത്ത് പെരുമാറണം. കല്ല് വരണത് നോക്കുക ചെയ്യുക, ഈ ആനനെ നോക്കുക ചെയ്യുക. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇപ്പോഴും പറഞ്ഞു കൊടുങ്ങല്ലൂർ ആനപ്രേമി സംഘത്തിനോട് വളരെയധികം നന്ദിയുണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തതിൽ. അതേമാതിരി തന്നെ ഈ ആന നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ആന അവിടെ നിന്ന് പിടിച്ചു. അവിടെ നിന്ന് നമ്മൾ അവരെ പറമ്പിൽ കൊണ്ടുവന്ന് കെട്ടിക്കൊടുത്തു. ആ കെട്ടിക്കൊടുത്തിട്ട് ഈ ആനയുടെ പാട്ടക്കാരൻ ഭയങ്കര ഒരാളായിരുന്നു ആ വ്യക്തി. നമ്മൾ പറഞ്ഞ പൈസ തന്നില്ല, നമുക്കതിൽ വളരെ സന്തോഷമുള്ളൂ. നമ്മളൊരു നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലത്തിൽ വെച്ചിട്ടാണ് ഈ ആന അങ്ങോട്ട് ഓടിക്കളിക്കണേ. പിന്നെ അപ്പുറത്ത് പുഴ, ഇപ്പുറത്ത് തോട്, അപ്പുറത്ത് ചതപ്പ്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട് ഈ ആനയെ നമ്മൾ പിടിച്ച്. നമ്മുടെ സുഹൃത്ത് ആത്മാർത്ഥ സുഹൃത്താണ്, ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള ആളാണ്. അവനും വന്നിട്ടുണ്ടായിരുന്നു സഹായിക്കാൻ. പറഞ്ഞു ഏത് സ്കോഡ് വന്നാലും ഇതിനും കൂടുതലും ചെയ്യാൻ പറ്റില്ല. മനോഹരാഞ്ചില് റോഡ്, റോഡിൻ്റെ കിഴക്കേ വശം ഈ ചെമ്മീൻ കെട്ടുന്നു. പിന്നെ ചതപ്പ് എന്ന് വെച്ചാൽ ഒരു 4 സെന്റ് സൈഡിലൊക്കെ ചതപ്പ്. നമുക്ക് നമ്മളവിടെ അഞ്ചാറ് വണ്ടി നശിപ്പിച്ചു. ഗേറ്റ്, വീടിൻ്റെ മൂല, മതില്, ഇതൊക്കെ പാവപ്പെട്ട ഞങ്ങളെപ്പോലെ ഒരു പാവപ്പെട്ട വീട്ടിലെ വീടുകളാണ് ഈ പൊളിക്കുന്നത്. ഭയങ്കര ഒരു പാട്ടക്കാരനാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ആളെ വ്യക്തി പേര് പറയുന്നില്ല, ആൾ പേര് പറഞ്ഞ പിന്നെ ആൾക്കാർ നാണക്കേടാവും. നമ്മൾ ഈ 2 വണ്ടിയിൽ 12 ആള് ചെന്ന് അവിടെ പണിയെടുത്തിട്ട് നമുക്ക് തുച്ഛമായിട്ട് നമ്മൾ പറഞ്ഞത് അല്ല കിട്ടിയത് നമുക്ക്. അത് കുഴപ്പമില്ല,
ആള് എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് വളരെ സന്തോഷമുള്ളൂ. നമുക്ക് നമ്മൾ ഞാനും എൻ്റെ ഉണ്ണീഷൻ ഞാൻ എൻ്റെ കൂടെ ഒരു 10-15 വർഷമായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതാണ്. എനി ടൈം ഇപ്പോൾ ഏത് പാചകം നമ്മൾ ഉണ്ണിയെ എനിക്കായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി എത്തുന്ന ആൾക്കാരവർ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ജീവനും ഒരു സ്വത്തിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ള ചിന്ത മാത്രമുള്ളത് നമുക്കതിൽ മൂല്യമല്ല. അവരെന്തെങ്കിലും തരുക എന്ന് വെച്ചാൽ നമ്മൾ മേടിക്കില്ല എന്ന് പറയുന്നില്ലേ, എന്നുവെച്ചാൽ നമ്മളും കെട്ടിരിപ്പുള്ള ആൾക്കാരല്ല. അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തികളാണ് ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ സ്കൂഡ്. ഞങ്ങൾക്കിപ്പോൾ എത്രയും അനുഭവം എന്ന് വെച്ചാൽ ഇപ്പം ഈ 4 ആന ഞങ്ങളുടെ സ്കൂഡ് തുടങ്ങിയ പിന്നെ പിടിച്ച് കെട്ടിയിരുന്നു. പിന്നെ ദൈവം സാധിച്ചിട്ട് എവിടെ പോയിട്ടുണ്ടെങ്കിലും ഒരു ആന തേ അപ്പോൾ അമ്പലവറമ്പിൽ തെറ്റിയിട്ടില്ല ഞങ്ങൾ പോയോ. അതിൽ ഭയങ്കര രസം എന്ന് വെച്ചാൽ ഇപ്പം ഈ എൻ്റെ ആശയന്നെ ഇപ്പം ഈ തളിക്കുന്ന സ്കൂഡിൻ്റെ മെയിൻ നട്ടല് എന്നൊരു തളിക്കുന്ന പേജ് ഇതേപോലെ തന്നെ ഈ വൈപ്പൻ ഷാജിയേട്ടൻ നായിരമ്പലം രാഹുൽ റിയാസ് നിമേഷ് അഖിൽ പിന്നെ നമ്മളെ അപ്പുണ്ട് നമ്മളെ കസ്തൂരിയിൽ വർക്ക് അതൊക്കെ നമ്മളെ സ്കൂഡിലുള്ളതാണ്. അപ്പോൾ ഈ ഇത്രയും ഈ ഏതൊരു ആന ഇപ്പോൾ ഒരു പറമ്പ് വന്നാലും ഇവർക്കറിയാം ഇന്ന ആന ഇന്ന രീതിയിൽ ഇന്ന സ്വഭാവമാണ് ആന ഇങ്ങനെ തെറ്റിയത് തന്നെ അതെങ്ങനെ ചെയ്യണം അതെങ്ങനെ ചെയ്യണം കൃത്യമായിട്ടും നമുക്ക് പറഞ്ഞു തരും. പിന്നെ ഇവരഴിക്കാതെ ആനകൾ കുറവുള്ളവർ അപ്പം അതിന് കൂടുതലും നമുക്ക് ഇവർക്ക് നമുക്ക് എന്തെങ്കിലും കുറവുണ്ട് ഇവർ കൃത്യമായിട്ട് നടത്തി തരും. നമുക്ക് എന്തിനും നമ്മളെ ആശയം നല്ല വല്ലതും നമുക്ക് ഇന്നത്തെ ചെയ്യണമെന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യും. അത് ആത്മവിശ്വാസം ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവരൊക്കെ ഈ പിള്ളേർന്ന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ആൾക്കാരാണ്. നമ്മൾ എന്ത് കാര്യത്തിലും ഏത് സംബന്ധം വിളിച്ചാലും നമുക്ക് വീടാനും കുടുംബം നോക്കില്ല നമ്മൾ. അപ്പം എന്തൊരു വിഷയം ഉണ്ടോ ഓടിയിട്ട് ഞങ്ങൾ ഇപ്പം ചെയ്ത് ഈ ഇപ്പോൾ നമുക്ക് ആനകൾ കുറവാണ് ആനക്കാർ കൂടുതൽ. അപ്പോൾ ഒരു ആനക്കാരും വീട്ടിലിരിക്കുന്നു അയാൾക്ക് ഒരു ദിവസത്തെ ഒരു നേരത്തെ അരി മേടിക്കാനുള്ള ഞങ്ങൾക്കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാ ആനക്കാരും വെറുതെ ഇരിക്കുന്നത് അവരൊക്കെ വിളിക്കും വായു വെറുതെ ഇരിക്കണ്ട ഞങ്ങൾ സ്കൂളിൽ വരാൻ വേണ്ടി. അപ്പോൾ വളരെ നല്ല ഏത് ആനക്കാരും ചോദിച്ചാൽ അവർക്ക് നമ്മൾ നല്ല അഭിപ്രായമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്കൂളിൽ ആനപ്രേമികളായിട്ട് ആരുമില്ല ആരുമില്ല. ഒക്കെ ആനക്കാരും ആന തൊഴിലിനോട് സംബന്ധിച്ചിട്ടുള്ള ആൾക്കാരും. ഇപ്പം ഞാൻ ഇതേപോലെ തന്നെ കുറച്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എൻ്റെ കൂടെ ഒരു 10-16 വർഷമായിട്ടുള്ളതാണ്. പിന്നെ ഈ വൈപ്പൻ ഷാജി നല്ലൊരു ആനക്കാരനാണ്. നായരമല രാഹുൽ നല്ലൊരു ആനക്കാരനാണ്. എടമുട്ടം ബിജു അന്നനിയൻ അവൻ ഒരു ആനക്കാരനാണ്. ഇപ്പോൾ നിഷാഗ് ആനക്കാരനാണ് അവൻ ആനക്കാരനാണ്. അതേമാതിരി ഈ റിയാസൊക്കെ നമ്മുടെ കൂടെ എനി ടൈം ആനകളുടെ കൂടെ എൻ്റെ കൂടെ ഈ ചെറുപോലെ ആനയൊക്കെ അയച്ചിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നാണ്. പിന്നെ എസ് എം പുരത്ത അഖിൽ എന്ന് പറഞ്ഞ പയ്യൻ അവൻ സന്തോഷ് എസ് എം പുര സന്തോഷ് സന്തോഷമൊക്കെ എൻ്റെ കൂടെ കുറേ കാലങ്ങളായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ആ സന്തോഷം നമ്മൾ ഇതിപ്പോഴും ഇപ്പം സന്തോഷം എങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടോടാ നീ ആ ഡ്രസ്സുമാരുടെ ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ സന്തോഷമൊക്കെ ഓടി വരും. ഓടിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആനയെ സംബന്ധിച്ചിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതെ. അതുമാതിരി പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ സിംഗർ ശ്രീകുമാറിനെ അറിയും കരിങ്കാളി അല്ലേ എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കൂളിലെ ഒരു അംഗമാണ്. ശ്രീകുമാർ നമ്മുടെ സ്കൂളിലെ ഒരു അംഗമാണ്. പിന്നെ ഒരു 3-4 പിള്ളേർ നമുക്ക് നമുക്ക് അതേമാതിരി തന്നെ ഇപ്പോൾ കുറച്ച് 2-3 പിള്ളേർ ആനക്കാർ അതിന് ആനപ്പുറം കാരണത്തായിട്ടും ആന പണിയിലേക്ക് പോയിട്ടുള്ള ടീമുകൾ അതായത് കുറച്ച് പിള്ളേർ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനം കണ്ടിട്ട് നമ്മൾ എപ്പോഴും ചെന്നാലും മറ്റുള്ളവരെ പോലെ ഏത് അവിടെ ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. നമ്മളിപ്പോൾ പോരാൻ തുടങ്ങിയാൽ പിന്നെ ഒക്കെ ആനകളെ തലയക്കെട്ട് വെച്ച് തറിയെത്തുന്നതാണ് നമ്മളെ നമ്മുടെ ഡ്യൂട്ടി കറക്റ്റായിരിക്കും. നമ്മളെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ നമ്മളെ തോട്ടക്കാട് വിനായകനെ സുഞ്ചേട്ടല്ലേ അവിടെ വെച്ചാൽ പറഞ്ഞു നമ്മളങ്ങനെ അവനെ ചാണ്ടി ഇവരൊക്കെ കൃത്യമായിട്ട് പറയും. ഞാൻ ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പോ ഇപ്പോ ചെറുക്കിലെ കാളിയാസനാണ് കാരണം വിനോദ് വിനോദിനോട് ചോദിച്ചത് നമ്മളൊക്കെ ഒരു സ്കൂളിൽ ചെന്ന എങ്ങനെയാണ് പ്രവർത്തനം എന്നുള്ളത്. ഈ വിനോദൊക്കെ നമ്മൾ വർഷങ്ങളായിട്ടുള്ള അടുപ്പമാണ് കേട്ടോ. ഞാനും വിനോദൊക്കെ വർഷങ്ങളേ ആയിട്ടുള്ള അടുപ്പങ്ങളാണ്. അല്ലാണ്ട് ഇപ്പൊ ഇന്നും ഇന്നലെയും തൊട്ട് തുടങ്ങിയതെന്നല്ല. ഈ സ്കൂടൊക്കെ വരണേക്കാട്ടും മുപ്പാട് സ്കൂഡ് ഇപ്പൊ ഇന്നലെ വന്ന സ്കൂഡല്ലേ. അല്ലാണ്ട് ഇപ്പൊ എന്ന സ്കൂഡുണ്ടായത് ആ കാലത്തും ആയ കാലത്തും ആനകൾ തെറ്റിയിരുന്നു അന്തസ്സായിട്ട് ഞങ്ങൾ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. ആയ കാലത്തൊക്കെ ഞങ്ങൾ ഇപ്പം ഈ സ്കൂഡ് വരണക്കെട്ട് ഉപ്പടക്കം അന്തസ്സായിട്ട് ഞാനൊക്കെ ആനകളെ ഇഷ്ടം പോലെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്.
നമ്മളൊന്നും തോറ്റു പോകുന്നിട്ടില്ല, അപ്പോഴും ഇപ്പോഴും തോറ്റു പോകുന്നിട്ടില്ല. അതെന്റെ ആശാന്റെ കുടുത്തട്ടോ, അതിപ്പോഴും ഞാൻ പറയാം. അത് അയാളുടെ മനസ്സിൽ വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏത് കൊടി കുത്തി ആനായിക്കോട്ടെ, നമ്മൾ പിടിച്ചു കെട്ടാണ്ട് പോകുന്നിട്ടില്ല, തോറ്റു മടങ്ങിക്കില്ല. അത് പാണനാരായണൻ പാണനാരായണൻ തന്നെ, ഒരു വ്യത്യാസമില്ല. അത് നമ്മളിപ്പോൾ ഒരു എന്താ ഇപ്പം ആനയെ പിടിക്കണ എന്തായതെടുത്താലും അയാളെ മനസ്സിൽ കാണിച്ച് തൊട്ട് നിറയെ വെച്ചിട്ട് ആ സാധനം എടുത്താൽ നമുക്കത് നടത്തി തന്നിട്ടുണ്ട്. ആളുടെ വായിൽ മണ്ണും എൻ്റെ വായിൽ വെള്ളമാണ്, എന്നാലും കൂടിയിട്ട് അയാളുടെ ഒരു അനുഗ്രഹം എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് സ്കൂളിലെയും പിന്നെ വൈജേട്ടൻ ആനവിശേഷങ്ങളും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ, സ്കൂളിലെ വിശേഷങ്ങളായാലും ശരി, വീട്ടിലെ കാര്യങ്ങളായാലും ശരി, എന്താ ആനവിശേഷങ്ങളായാലും ഒരുപാട് സഹകരിച്ചതിനും നമ്മളിലേക്ക് പങ്കുവെച്ചതിനും ബാക്കിയുള്ളവർ അറിവിലേക്ക് പങ്കുവെച്ചു ഒരുപാട് നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. നമുക്ക് ഇനി എന്തെങ്കിലും എവിടെ വെച്ചെങ്കിലും കാണാം. 8-ാം തീയതി സ്കൂളിൻ്റെ പരിപാടിയായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആനപ്പറമ്പിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് കാണാം. അപ്പോൾ ഒരുപാട് നന്ദി, നമസ്കാരം.